അദാനിയുടെ ഓഹരികൾ കൂപ്പുകുത്തുമ്പോൾ അദാനി നേരിടാൻ പോകുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയിലെ നിയമവ്യവസ്ഥ കുറച്ച് കടുത്തതാണ് എന്നതുകൊണ്ടും ഈ പിന്നാമ്പുറ ഓഫറുകളൊന്നും അവരെ സ്വാധീനിക്കില്ല എന്നതുകൊണ്ടും തീർച്ചയായിട്ടും അദാനിക്ക് അവിടുത്തെ നിയമവ്യവസ്ഥയുമായി പോരാടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. വി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. വി പി ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോൾ ഈ അദാനിയുടെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ്. എസ് കെ എം, തീർച്ചയായിട്ടും ഇത് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയിൽ ഇപ്പോൾ ഈ വലിയ അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയൊരു തുക കൈക്കൂലിയായി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവർ സൗരോർജ്ജമായിട്ടുള്ള കരാറുകൾ പിടിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് ആരോപണമെങ്കിലും, ഈ പണത്തിൽ ഒരു ഭാഗം അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് പിരിച്ചതാണ്. ഇപ്പോൾ അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് പിരിച്ച പണം വേറൊരു വിദേശ രാജ്യത്ത് അഴിമതിക്കാൻ ഉപയോഗിച്ചെന്ന് കണ്ടാൽ അത് വലിയ കേസാണ്. ആ തരത്തിലാണ് ഗൗതം അദാനി അടക്കം ആറു പേർക്കെതിരെ അറസ്റ്റ് വാറണ്ടും അഴിമതി കേസിൽ പ്രതികളാക്കിയിട്ടുള്ള കേസും വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു സമാനതകളില്ലാത്തൊരു കേസാണ്. അമേരിക്കയിലോ വിദേശത്തോ ഇന്ത്യയുടെ വലിയ ഒരു വ്യവസായിക്കെതിരെ കേസ് വരുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം വന്നിരിക്കുന്നു. എസ് കെ, ഇതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണമായിട്ട് വന്നിരിക്കുന്നു. ഈ അദാനിയെ ലോകമെമ്പാടും സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. ഉടനെ തന്നെ ബി ജെ പി രംഗത്ത് വന്നു. ബി ജെ പി പറഞ്ഞു, വിദേശത്ത് വലിയ ഇമേജിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇമേജ് തകർക്കാനും ഇന്ത്യയുടെ വ്യവസായ ലക്ഷ്യങ്ങളെ തകർക്കാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷവും കോൺഗ്രസും ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് കത്തുകയാണ്. അടുത്ത പാർലമെൻറ്റ് അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച പാർലമെൻറ്റിൽ ഇതൊരു വലിയ സംഭവമായിട്ട് ഉയർന്നു വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് എസ് കെ എൻ, ഇത് അമേരിക്കയിൽ മാത്രമല്ല, കെനിയയിൽ കെനിയാറ്റ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കരാറ് റദ്ദാക്കിയിരിക്കുന്നു അവിടുത്തെ വില്യം എന്ന കെനിയയിലെ പ്രസിഡൻറ്റ്. എന്ന് മാത്രമല്ല, അവിടുത്തെ വൈദ്യുതി ഇതായിട്ട് ബന്ധപ്പെട്ടും സൗരോർജ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും 30 വർഷത്തെ കരാറും റദ്ദാക്കിയിരിക്കുന്നു കെനിയയിൽ. ശ്രീലങ്കയിൽ, എസ് കെ ഓർക്കുന്നുണ്ടാവും, ശ്രീലങ്കയിൽ രാജപാക്സെമാർക്കെതിരെ വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ ഒന്ന് അവിടുത്തെ കാറ്റാടി യന്ത്ര പ്രോജക്റ്റിനെ കൂടി വലിയ പ്രോജക്റ്റാണ് സംബന്ധിച്ചായിരുന്നു അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അദാനിക്ക് ഈ കാറ്റാടി യന്ത്രത്തിനുള്ളത് കൊടുത്തത് എന്ന് അദ്ദേഹം പറയുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. ശ്രീലങ്കയിൽ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നു. ബംഗ്ലാദേശിൽ, ഒപ്പം തന്നെ ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയയിൽ കോൾ മൈൻസാണ്, കൽക്കരി ഖനികളിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ ക്യൂൻസ്ലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ പ്രശ്നമായിരിക്കുന്നു. ഇതെല്ലാം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. അദാനിക്ക് ഏതാണ്ട് 2,25,000 കോടിയുടെ നഷ്ടം ഇതുവരെ ഈ പ്രശ്നം മൂലം ഉണ്ടായെന്നാണ് മനസ്സിലാവുന്നത്. എസ് കെ, താങ്ക് യു. ബി ബി ജെയിംസ്.